നമസ്കാരം. ബിഗ് ബോസ് സീസൺ 5 മത്സരത്തിന്റെ നാലാമത്തെ എപ്പിസോഡ്, മത്സരാർത്ഥികളുടെ ബിഗ് ബോസ് വീട്ടിലെ മൂന്നാമത്തെ ദിനം. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിനെ ഒരു തക്കാളി എപ്പിസോഡ് എന്ന് വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒരു തക്കാളി എന്തൊക്കെ കൊല്ലാപ്പുകളാണല്ലേ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാക്കിയത്. നമ്മൾ ആദ്യമേ തന്നെ കണ്ടത് കിച്ചൺ ഡ്യൂട്ടികളിൽ നിന്നും മാറി നിൽക്കുന്ന ഏഞ്ചലിനെയും തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമായിരുന്നു. അതിന്റെ പേരിൽ മനീഷ നല്ല രീതിക്ക് തന്നെ ഏഞ്ചലിന് താക്കീതും നൽകിയിട്ടുണ്ട്. ഇതൊരു ഗെയിം ഷോ ആണെന്നും ഇവിടെ ആർക്കും യാതൊരുവിധ പ്രിവിലേജും ഇല്ലെന്നും ഒക്കെ മനീഷ തന്റെ സ്റ്റാൻഡ് വ്യക്തമായിട്ട് തന്നെ ഷോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏഞ്ചലിന്റെ ഗെയിം സ്ട്രാറ്റജിയാണ് ഇതെന്നും ഒക്കെ മനീഷ ആരോപിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ശരിയായിരിക്കാം. സ്വാഭാവികമായിട്ടും എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പ്രേക്ഷകർ കാണുമ്പോൾ അവർക്ക് ഏഞ്ചലിനോട് ഒരു സിമ്പതി തോന്നി ആ ഒരു ട്രാക്ക് പിടിക്കാനാണോ ഏഞ്ചൽ ശ്രമിക്കുന്നതെന്ന് കാണുന്ന നമ്മളും ചിലപ്പോഴൊന്ന് സംശയിച്ചു പോകാം. പിന്നീട് ആരോടും അനുവാദം ചോദിക്കാതെ തക്കാളി എടുത്ത് അവിടെ കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആർക്കും തന്നെ അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനോ ഇഷ്ടപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ പറയുന്നതിലും ശരിക്കും കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളെ ഒരു ഡ്യൂട്ടി ആരെങ്കിലും അസൈൻ ചെയ്തിട്ട് അതിൽ ഒരാൾ മാത്രം മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടത്തിലുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. ലേറ്റായി വരിക, ഡ്യൂട്ടി കൃത്യമായി ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഏഞ്ചൽ ചെയ്യുന്നത്. ഒരുപക്ഷെ ഏഞ്ചലിൻ്റെ ഒരു ഇമ്മച്യൂരിറ്റി കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഏഞ്ചൽ ശ്രമിക്കുന്നതും മനീഷ പറഞ്ഞു കൊടുക്കുന്നതും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആകുന്നതും അങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് വീട് മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത ടാസ്ക് വരുന്നത്. അതായത് വീക്കിലി ടാസ്ക്കായ വൻമതിലിൻ്റെ അടുത്ത ഘട്ടം. വൻമതിൽ എന്ന വീക്കിലി ടാസ്ക് ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഗെയിമിനോട് പരമാവധി നീതി പുലർത്തണമെന്നാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. വീക്കിലി ടാസ്കിന്റെ അടുത്ത ഘട്ടത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മുൻ ദിവസങ്ങളിലെ പോലെയല്ല പിങ്ക് കട്ടകളും നീലക്കട്ടകളും മാത്രമല്ല, ഇത്തവണ സവിശേഷതകളുള്ള ഒരു ഗോൾഡൻ കട്ട കൂടി മത്സരാർത്ഥികൾ ശേഖരിക്കേണ്ടതുണ്ട്. ഈ ഗോൾഡൻ കട്ട ലഭിക്കുന്ന മത്സരാർത്ഥി അടുത്ത ആഴ്ചയിലെ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടും. അങ്ങനെ ഒരു ഓഫറാണ് ഈ ഗെയിമിലൂടെ അവർക്ക് കിട്ടുന്നത്. ഏഞ്ചലായിരുന്നു ആ ഗോൾഡൻ കട്ട സ്വന്തമാക്കിയത്. പക്ഷേ ഏഞ്ചലിന്റെ കയ്യിൽ നിന്നും അത് മിഥുൻ തട്ടിയെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ അത് മിഥുൻ തട്ടിയെടുത്ത് സ്വന്തം കസ്റ്റഡിയിൽ വെക്കുന്ന സമയത്താണ് തന്ത്രപരമായി ദേവു അത് കൈക്കലാക്കുന്നത്. പിന്നെ അവിടെ അടിയായി ഇടിയായി തർക്കങ്ങളായി ബിഗ് ബോസ് ഇടപെട്ടു. അങ്ങനെ ദേവു തന്നെയാണ് കട്ട സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് ബിഗ് ബോസ് തന്നെ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് അവിടെ അടുത്ത തർക്കം ദേവും വിഷ്ണുവും തമ്മിൽ വരുന്നത്. നല്ല രീതിക്ക് അതൊരു വാഗ്വാദമായി നടക്കുമ്പോഴാണ് ദേവു ആ കട്ട വലിച്ചെറിയും, പിന്നെ ഷിജു അത് കളക്ട് ചെയ്യും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഒരു സൈഡിൽ ഇങ്ങനത്തെ അടി ഇങ്ങനെ നൈസായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ വേറൊരു തർക്കവും നടക്കുവാണ് റിനീഷയും അഖിൽമാരാരും തമ്മിൽ. അഖിൽമാരാരും എല്ലാവരോടും തർക്കിക്കുവാന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ രാവിലത്തെ ഇഷ്യൂവിലാണെങ്കിലും ഏഞ്ചലിനോട് തർക്കിക്കുക, അത് കഴിഞ്ഞ് ഗെയിമായപ്പോൾ റിനീഷയോട് തർക്കിക്കുക. ചിലപ്പോൾ അത് പുള്ളിയുടെ ഒരു നേച്ചർ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ തർക്കിക്കുന്നവരൊക്കെ എങ്ങനെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ മുന്നോട്ട് പോകുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാ പ്രേക്ഷകനെ പോലെ എനിക്കുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അടി ഇടി മയമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ എങ്ങനെയാകുന്നു ഉള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ഓരോരുത്തരും. ബാക്കി പൂരങ്ങൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.